സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മിറ്റി മുൻ ജില്ലാ പ്രസിഡന്റ് ജാൻസി ജോണിക്ക് യാത്രയപ്പം നൽകി. പുതിയ പ്രസിഡന്റായി ബഷീർ ബി മുഹമ്മദും സെക്രട്ടറിയായി മനോജ് വി കെയും ട്രഷററായി ഹരി ടി എസും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ സമ്മേളനം നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു സമ്മേളനം. രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. മേഖലാ പ്രസിഡന്റ് ബഷീർ ബി മുഹമ്മദ് അധ്യക്ഷനായി. മേഖലാ കമ്മിറ്റി അംഗം ബിനു വി ജോസ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ജോമി മുൾക്കയർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി വി എം യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി എസ് സജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ, സംസ്ഥാന കൗൺസിൽ അംഗം ഒ കെ അനിൽകുമാർ, ജി രമേശ്, മനോജ് വി കെ, ഹരി ടി എസ് എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം യാത്രയയപ്പ് സമ്മേളനം നടന്നു. ഡബ്ല്യു സി സി ജില്ലാ സെക്രട്ടറി എ സുരേഷ് കുമാർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എം കെ റഷീദ്, ബി സുധർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സമ്മേളനങ്ങളെ തുടർന്ന് ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും നടക്കും. മാർച്ച് 27-28 തീയതികളിൽ കുമളിയിലാണ് ഇടുക്കി ജില്ലാ സമ്മേളനം. മെയ് 11-12-13 തീയതികളിൽ മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനവും നടക്കും. ഒരു പരിധി വരെ ചെറുത്തു തോൽപ്പിച്ചപ്പോൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ കുത്തിക്കൊല്ലും. കേട്ടിട്ടുണ്ടല്ലോ. അതായത് 2014 രസകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ നമ്മളാരും വലിയ അപകടം കണ്ടില്ല. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കൊളീജിയത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ബില്ലുമായി പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി. വാസ്തവത്തിൽ ഈ കൊളീജിയം സമ്പ്രദായത്തോട് വ്യക്തിപരമായി യോജിപ്പുള്ളയാളല്ല ഞാൻ. അതിനകത്ത് ഒരുപാട് ഈ കൊളീജിയം കാരണം അനർഹം കടന്നു വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ലെന്ന്. പക്ഷേ ആ അനർഹരുടെ ഇടയിൽ ഒരു നിഷ്പക്ഷത നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഒരു സംവരണ തത്വം ഇടയ്ക്കൊക്കെ അവർ പാലിക്കാറുണ്ട്. അത് വിമർശനം വന്നപ്പോൾ സംവരണ തത്വം ഉൾപ്പെടെ അവർ പാലിക്കുക. പരസ്യവും കമ്മീഷനും കച്ചവടം നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒറ്റ വിലയെന്ന ന്യായവിലയിൽ LED ലൈറ്റുകളുടെയും ഫാൻസി ലൈറ്റുകളുടെയും വിപുലമായ ശേഖരം. റേസ് LED ലൈറ്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്. വിവിധ ഇനം ലൈറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലും ഡിസൈനിലും. കൃത്യമായ സർവീസും വിൽപ്പനാനന്തര സേവനങ്ങളും. ഹോട്ടൽ, റിസോർട്ട് എന്നിവയ്ക്ക് അനുയോജ്യമായ സ്പെഷ്യൽ ലൈറ്റുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രകാശപൂരിതമായ വീട് അത് യാഥാർത്ഥ്യമാകുന്നു ഞങ്ങളിലൂടെ. ഇനി ഓരോ ലൈറ്റുകളും ഹോൾസെയിൽ വിലയും. റേസ് ലൈറ്റ്സ് ആൻഡ് LED കൊച്ചങ്ങാടി, മടക്കത്താനം.